അള്ളാഹുവിലുള്ള ഈമാൻ അതിൽപ്പെട്ടതാണ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അള്ളാഹുവിന്റെ വിധികളിൽ സബർ കാണിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വിശ്വസിച്ചു, ഈമാനുണ്ട് നമുക്ക് എന്ന് പറയുന്നതിൽപ്പെട്ടതാണ് അസ്സബ്ർ, സബർ കാണിക്കുക എന്നുള്ളത്. സബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയിൽ, അറബിയിൽ സബർ എന്ന വാക്കിന്റെ അർത്ഥം അൽഹബ്സ് എന്നാണ്, പിടിച്ചുവെക്കുക. ഒരാളെ കെട്ടിയിട്ട് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ കൊല്ലുന്നതിന് കൊത്തിൽ അസബ്രൻ എന്ന് പറയും, കെട്ടിയിട്ട് അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. അപ്പോ തടയുക, അടക്കി നിർത്തുക എന്നൊക്കെയാണ് സബർ എന്നുള്ള വാക്കിന്റെ ഭാഷയിൽ അർത്ഥം. എന്നാൽ ഷറഇൽ, നമ്മുടെ ദീനിൽ സബ്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സാങ്കേതികമായി ഉലമാക്കൾ പറയുന്നത് ഹബ്സുൻ നഫ്സ്, സ്വന്തം ആത്മാവിനെ, സ്വന്തത്തെ നമ്മൾ തടയുക എന്നുള്ളതാണ്. അമ്മാ ലാ യംബഗി, ഒരു മുഅ്മിനിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ തടയുക, അതാണ് സബർ. സബർ മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ത്വാഅത്തായിട്ടുള്ള പുണ്യകർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വയം നിർബന്ധിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ജമാഅത്ത് നമസ്കാരം, അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, സക്കാത്ത്, കുടുംബബന്ധം പുലർത്തൽ, ഇതൊക്കെ ത്വാഅത്തുകളാണ്, പുണ്യങ്ങളാണ്. ഇത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് മടി തോന്നും, ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ സ്വന്തം നഫ്സിനെ അതിന് നിർബന്ധിക്കുക. രണ്ടാമത്തെ ഇനം അസ്സബ്റു അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യാൻ പ്രയാസമുണ്ടാകും, ഹറാമുകൾ നമ്മൾ പെട്ടുപോകും. നമ്മുടെ നഫ്സിന്, ആത്മാവിന്, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഹറാമുകൾ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചില ആൾക്കാർ പറയും അറിയാതെ സംഭവിച്ചു ഒരു തെറ്റ്. തെറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവർക്കും ഉണ്ട് തെറ്റിയാനുള്ള സാഹചര്യങ്ങൾ. കാരണം എല്ലാ മനുഷ്യനും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ് തെറ്റ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഹറാമുകൾ ചെയ്യാൻ ആഗ്രഹം തോന്നുമ്പോൾ അതിൽ നിന്ന് സ്വന്തം നഫ്സിനെ തടഞ്ഞുവെക്കാൻ നല്ല പണിയുണ്ടാകും. അതാണ് രണ്ടാമത്തെ ഇനം സബർ, അസ്സബ്റു അൻ മഹാരിമില്ല, അല്ലെങ്കിൽ അസ്സബ്റു അമ്മാ ഹറമല്ലാഹ്. മൂന്നാമത്തെ ഇനം സബർ, അസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ വിധികളിൽ നമ്മൾ സ്വന്തം നഫ്സിനെ അടക്കി നിർത്തുക. ഇതാണ് മൂന്നാമത്തെ ഇനം സബർ. അപ്പൊ ഈ മൂന്ന് രൂപത്തിലുള്ള സബറും ഒരാൾക്കുണ്ടായാൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയായിരിക്കും സബറുള്ള ആളുകൾക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു സബറുള്ള ആളുകളുടെ കൂടെയാണ്. ഖുർആനിൽ നാല് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആലയുടെ മഅയ്യത്ത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. ഇതൊരു മനുഷ്യനെ എത്തിപ്പിടിക്കാവുന്ന വെച്ച് ഏറ്റവും ഉന്നതമായ പദവിയാണ് അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ പിന്തുണ. അതുണ്ടാകണമെങ്കിൽ സബർ വേണം. സബറിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്.